നമസ്കാരം. ഒരു ചെറിയ സംഭവം അവതരിപ്പിച്ച ശേഷം ഈ വാർത്തയുടെ വിശേഷത്തിലേക്ക് കടന്നു വരാം. അതായത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ മുമ്പ് ഒരു തലസ്ഥാനത്ത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അന്ന് വർഷങ്ങളായി ആ സംഭവത്തിലെ കഥാപാത്രമായ പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അന്ന് ആ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. ഞാനവിടെ കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു പ്രതിയെ, അതായത് ഒരു മോഷണ കേസിലെ പ്രതിയെ അദ്ദേഹം കുനിച്ചു നിർത്തി ഇടിക്കുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത്. ഇടിയെന്ന് പറഞ്ഞാൽ നീ മോഷ്ടിക്കുവാടാ, എവിടെ നിന്ന് മോഷ്ടിച്ചു എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായ ഇടിയാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഇറങ്ങി വന്നു, കാര്യം സംസാരിച്ചു, അകത്ത് കയറിപ്പോയി. അപ്പോഴും എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംഗതി, ഈ കള്ളൻ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കള്ളൻ ഇരുട്ടിൻ്റെ മറവിൽ വന്ന് മറ്റുള്ളവരുടെ സമ്പാദ്യങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്, പിന്നീട് അയാൾ മുങ്ങും. പക്ഷേ ഈ ഇടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വലിയ അഴിമതിക്കാരനും കൈക്കൂലിക്കാരനുമാണ്. അപ്പോൾ ഈ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, കള്ളൻ നാട്ടുകാരുടെ പണം അവരറിയാതെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, ഈ പോലീസ് ഇതുപോലെയുള്ള ഇത്തരത്തിലുള്ള കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ കാക്കിയുടെ മറവിൽ ആളുകളെ ഭയപ്പെടുത്തി കൈക്കൂലി വാങ്ങി ജീവിക്കുന്നു. രണ്ടും ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ രണ്ടും മോഷണ കുറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ മാധ്യമങ്ങളിലെല്ലാം സജീവ ചർച്ചയായിരിക്കുന്ന ഒരു വാർത്ത, പാലക്കാട് പാലക്കയം എന്ന സ്ഥലത്തെ ഒരു വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു കൈക്കൂലി കേസാണ്. ഈ കോടികളുടെ പണം അവിടെ നിന്ന് കണ്ടെടുത്തതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതിൻ്റെ കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ വിജിലൻസ് അന്വേഷണം നടത്തി വരികയാണ്. എന്നാൽ നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കോടികളുടെ തുക സമ്മാനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തതായിട്ട് വാർത്തകളിൽ പറയുന്നു. ഈ വാർത്ത കേട്ട് കേരളത്തിലെ മിക്കവാറും പേരെല്ലാം വലിയ രീതിയിൽ അതിശയിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എനിക്ക് ഞാൻ ചിന്തിച്ചത് ഇതിൻ്റെ ഈ വശം അല്ല. ഞാൻ ചിന്തിച്ചത്, ഞാൻ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത്, ഒരു സാധാരണ വില്ലേജ് അസിസ്റ്റൻ്റ് ഇത്രയും കൈക്കൂലി പണം സമ്പാദിക്കുമെങ്കിൽ വില്ലേജ് ഓഫീസർ എന്ത് സമ്പാദിക്കും? തഹസീൽദാർ എത്ര കോടി രൂപ സമ്പാദിച്ച് കാണും? കളക്ടർ എത്ര കോടി രൂപ സമ്പാദിച്ച് കാണും? അപ്പോൾ ഈ മുകൾത്തട്ടിലുള്ളവർ മോഷ്ടിക്കുന്നതൊന്നും പലപ്പോഴും പുറത്തു വരാറില്ല. കാരണം ഈ മുകൾത്തട്ടിലിരിക്കുന്നവരാണല്ലോ ഇത്തരത്തിലുള്ള ഈ ചെറുമീനുകളെ പിടിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നതും പിടിക്കുന്നതും. പിന്നീട് അവരെല്ലാം നല്ല പിള്ള ചമയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഈ കൈക്കൂലിയെ സംബന്ധിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ മേൽത്തട്ടിലുള്ള വാർത്തകൾ എത്രത്തോളം ഓരോരുത്തർ സമ്പാദിക്കുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദേശീയ ദിനപത്രങ്ങൾ നമ്മൾ വായിക്കുന്നു. അതായത് ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെ IAS IPS ഓഫീസർമാർ വാങ്ങിക്കൂട്ടുന്ന കൈക്കൂലികളുടെ അല്ലെങ്കിൽ കോടികളുടെ സംഖ്യയുടെ കണക്കുകൾ നമുക്ക് നാഷണൽ മീഡിയകളിൽ കാണാൻ കഴിയും. എന്നാലും മിക്കവാറും നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ആർക്കും തന്നെ ഇതിനുള്ള സമയം കിട്ടാറില്ല, അത് അവരാരും ശ്രദ്ധിക്കാറുമില്ല. ഏകദേശം ഈ അടുത്ത കാലത്ത് ഒരു IPS ഓഫീസറെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അനധികൃത സമ്പാദ്യം 500 കോടിയിലധികമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, ഒരു വ്യവസായം നടത്തിയാൽ പോലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്രയും സമ്പാദിക്കാൻ കഴിയില്ല. അങ്ങനെ ഇന്ത്യയെ ഒന്നാകെ പിടിമുറുക്കിയിരിക്കുന്ന ഒരു വലിയ ശാപമാണ് ഈ കൈക്കൂലി എന്ന് പറയുന്നത്. എന്തായാലും ആ വിഷയം അവിടെ നിൽക്കട്ടെ, നമുക്ക് കേരളത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഇപ്പോൾ പുറത്തു വരുന്ന അല്ലെങ്കിൽ വിജിലൻസ് പുറത്തുവിട്ട ഈ പാലക്കാട്ടെ പാലക്കയം എന്ന സ്ഥലത്തെ വിജിലൻസ് പിടികൂടിയ വില്ലേജ് അസിസ്റ്റൻറ്റിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ സംഗതികളാണ് പുറത്തു വരുന്നത്. അതായത് പുഴുങ്ങിയ മുട്ട, ജാതിക്ക, തേന്, കുടംപുളി, മാത്രമല്ല നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു പുരുഷൻ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ പോലും കൈക്കൂലിയായി വാങ്ങിച്ചു എന്നാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് കണ്ടെടുത്തു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൈക്കൂലി നൽകാതെ ഒന്നും ചെയ്യില്ല എന്ന പ്രകൃതക്കാരനാണ് പാലക്കാട് വിജിലൻസ് പിടിയിലായ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് സുരേഷ് കുമാർ എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. പുഴുങ്ങിയ മുട്ടയും തേനും മുതൽ ജാതിക്കയും കുടംപുളിയും വരെ ഇയാൾ കൈക്കൂലിയായി വാങ്ങിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. മലയോര കർഷകർ ഇയാൾക്കെതിരെ പലതവണ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും കൈക്കൂലി നൽകുന്നതുവരെ അപേക്ഷയിൽ നടപടിയെടുക്കാതെ പിടിച്ചു വയ്ക്കുമായിരുന്നുവെന്നും നാട്ടുകാർ വെളിപ്പെടുത്തി. അതേസമയം സുരേഷ് കുമാറിനെതിരെ ഇതുവരെയും പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് പാലക്കയം വില്ലേജ് ഓഫീസറുടെ മൊഴി. ഇയാൾ കൈക്കൂലി വാങ്ങുന്നതായി ഒരു രീതിയിലും സംശയം തോന്നിയിട്ടില്ലെന്നും വില്ലേജ് ഓഫീസർ PI സജിത്ത് പറയുന്നു. എന്നാൽ തൻ്റെ തൊട്ട് താഴെയുള്ള ഒരു വില്ലേജ് അസിസ്റ്റൻ്റ്
അവിടെ ഇരുന്ന് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടും വില്ലേജ് ഓഫീസറായ പി ഐ സജിത്ത് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരി ആഹാരം കഴിച്ച ആൾക്കാരും തന്നെ വിശ്വസിക്കില്ലെന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സുരേഷ് കുമാറിൻ്റെ മുറിയിൽ നിന്നാണ് 10 ലിറ്റർ തേനും കുടംപുളിയും കണ്ടെത്തിയത്. കവർ പൊട്ടിക്കാത്ത 10 പുതിയ ഷർട്ടുകളും മുണ്ടുകളും മുറിയിലുണ്ടായിരുന്നു. പടക്കങ്ങളും കെട്ടുകണക്കിന് പേനകളും മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം വീട് വയ്ക്കാനാണ് താൻ പണം കൂട്ടിവെച്ചതെന്ന് സുരേഷ് കുമാർ വിജിലൻസിന് മൊഴി നൽകി. സ്വന്തമായി കാറോ ഇരുചക്ര വാഹനമോ ഇല്ല. നല്ലൊരു വീട് വെക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഇത്രയധികം പണം കൂട്ടിവെച്ചത്. അവിവാഹിതനായതിനാൽ ശമ്പളം അധികം ചിലവാക്കേണ്ടി വരാറില്ലെന്നുമാണ് ഇയാൾ വിജിലൻസിനോട് പറഞ്ഞത്. സുരേഷ് കുമാർ കൈക്കൂലി വാങ്ങുന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ വിജിലൻസിന് വ്യക്തമായ വിവരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1 മാസമായി ഇയാൾ വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു. പാലക്കയം വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിൽ നിന്ന് പിടിച്ചെടുത്ത 1 കോടിയിലധികം രൂപ വിജിലൻസ് ഓഫീസിലേക്ക് മാറ്റി. സുരേഷ് കുമാർ താമസിച്ചിരുന്ന ലോഡ്ജ് മുറിയിൽ നിന്ന് 35 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത്. വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി 40 ലക്ഷം മൂല്യമുള്ള ബോണ്ടുകൾ, 25 ലക്ഷം രൂപയുടെ സേവിങ്സ് ബാങ്ക് രേഖകളും 17 കിലോ വരുന്ന നാണയശേഖരവും പിടിച്ചെടുത്തിട്ടുണ്ട്. സുരേഷ് കുമാർ ലളിത ജീവിതമാണ് നയിച്ചിരുന്നത്. 2500 രൂപ മാത്രം വാടകയുള്ള മുറിയിലാണ് സുരേഷ് കുമാർ താമസിച്ചിരുന്നത്. നേരത്തെ ജോലി ചെയ്ത ഓഫീസുകളിലും ഇയാൾ കൈക്കൂലി വാങ്ങിയിരുന്നതായി വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് പച്ചക്കറി മാർക്കറ്റിൻ്റെ എതിർവശത്തുള്ള കെട്ടിടത്തിലാണ് ഇയാൾ താമസിക്കുന്നത്. സുരേഷ് കുമാർ തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയാണ്. സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 2500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് സുരേഷ് കുമാറിനെ ഇന്ന് രാവിലെ വിജിലൻസ് പിടികൂടുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, എൻ ഷംസുദ്ദീൻ MLA, കളക്ടർ ഡോക്ടർ എസ് ചിത്ര, സബ് കളക്ടർ ഡി ധർമ്മലശ്രീ എന്നിവർ മണ്ണാർക്കാട് MES കല്ലടി കോളേജ് ഓഡിറ്റോറിയത്തിൽ കരുതലും കൈത്താങ്ങും അദാലത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് സുരേഷ് കുമാർ പിടിയിലാകുന്നത്. അദാലത്ത് നടക്കുന്ന ഓഡിറ്റോറിയത്തിന് പുറത്തു വെച്ചാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയത്. എന്തായാലും മന്ത്രി പങ്കെടുക്കുന്ന, മന്ത്രിയും കളക്ടറും മറ്റ് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്ന അദാലത്തിനിടയിൽ വെച്ച് കൈക്കൂലി വാങ്ങാനുള്ള ഈ സുരേഷിൻ്റെ അസാമാന്യ ധൈര്യത്തെ എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ച പാലക്കയം വില്ലേജ് പരിധിയിൽ 45 ഏക്കർ സ്ഥലമുള്ള മഞ്ചേരി സ്വദേശിയോട് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാളെ പിടികൂടുന്നത്. മഞ്ചേരി സ്വദേശി തന്നെയാണ് സുരേഷ് കുമാർ കൈക്കൂലി ആവശ്യപ്പെട്ട കാര്യം വിജിലൻസിനെ അറിയിച്ചത്.